സംസ്ഥാനത്ത് ജയിലുകളിൽ കഴിയുന്ന തടവുകാരുടെ കലാവിരുദും നിർമ്മാണ വൈദഗ്ധ്യവും നേരിൽ കണ്ടറിയാൻ ആലപ്പുഴ ബീച്ചിലെത്തിയാൽ മതി. സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ തടവുകാർ നിർമ്മിച്ച വസ്ത്രങ്ങളും പെയിന്റിങ്ങുകളും മുതൽ നെറ്റിപ്പട്ടം വരെയുണ്ട്. ഇതെല്ലാം ഏതെങ്കിലും വ്യവസായ കേന്ദ്രങ്ങളിൽ നിർമ്മിച്ചവയല്ല. ക്രിമിനൽ കേസുകളിലും മറ്റും ശിക്ഷ ലഭിച്ച സംസ്ഥാനത്തെ ജയിലുകളിലെ അഴുകൾക്കുള്ളിൽ കഴിയുന്ന തടവുകാരുടെ വിയർപ്പാണിത്. പ്രത്യേകിച്ച് കണ്ണൂർ, വിയ്യൂർ, തിരുവനന്തപുരം സെൻട്രൽ ജയിലുകളിൽ കഴിയുന്നവരുടെ 1500 രൂപ വിലയിട്ടിട്ടുണ്ട് ഈ ഓയിൽ പെയിൻറ്റിങ്ങിന്. കലാലോകത്ത് ഇതിലധികം വില വരും ഈ സൃഷ്ടിക്ക്. കണ്ണൂരിലെ ഒരു തടവുകാരൻ്റെ ഒരാഴ്ചത്തെ അധ്വാനം. നെറ്റിപ്പട്ടം, ഷർട്ടുകൾ, ചെരുപ്പ്, കുടകൾ, ഭക്ഷ്യവസ്തുക്കൾ, ഡിഷ് വാഷ്, കാർ വാഷ്, തടവുകാരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ പട്ടിക നീളുന്നു. 4 ചുവരുകൾക്കുള്ളിൽ ജീവിതം തളച്ചിടാതെ സൃഷ്ടിപരമായ ജോലികളിലേക്ക് തടവുകാരെ തിരിച്ചുവിടാനുള്ള അധികൃത തീരുമാനം ഫലം കാണുന്നുവെന്ന് ചുരുക്കം. പണ്ട് ജയിൽ വകുപ്പ് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾ ഒരു അന്യമായി കണ്ടിരുന്ന, അതായത് ഒരു പേടിയോട് കണ്ടിരുന്ന ഒരു വകുപ്പാണ് ജയിൽ വകുപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജനകീയമായ ഇടപെടലോടുകൂടി, അപ്പോൾ ഇതുപോലെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അടക്കം ജയിൽ വകുപ്പിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ, ജില്ലകളിൽ വിതരണം നടത്തുന്നുണ്ട്. അത് നല്ല രീതിയിൽ ലാഭകരമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ആലപ്പുഴ ബീച്ചിലെ പ്രദർശന വിപണന മേളയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ജയിൽ വകുപ്പിൻ്റെ സ്റ്റാളിൽ ഇവ വാങ്ങാൻ ആവശ്യക്കാരേറെ. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.